എല്ലാവർക്കും ഡൈവാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അസോർട്ടഡ് കളക്ഷൻസ് ആണ് സൽവാസിന്റെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലെ കോട്ടനും സെമി ജൂട്ടും സെമി സിൽക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പൊ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. ഫസ്റ്റ് വരുന്നത് സെമി ജൂട്ട് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. 950 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. പിങ്ക് വിത്ത് ഒരു ബ്ലൂ കോമ്പിനേഷൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ വരും. 950 ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ് കാണാൻ, എസ്പെഷ്യലി ഈസ്റ്ററും വിഷു ഒക്കെ വരുമ്പം അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. 1790 ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. നല്ല ലെങ്ത് വരുന്നുണ്ട്, ഇവിടെ ഫോൾഡഡ് ആയതുകൊണ്ടാണ്. ഈ ഒരു രീതിയിൽ വരും. യോക്കേരിയയിൽ ജോർജറ്റിൽ വന്നിട്ട് വർക്ക്, ഹെവി വർക്ക് വന്നിട്ട് ഫുള്ളായിട്ട് ഗോൾഡൻ കളറിലെ ബുട്ടാസ് ആണ് പോകുന്നത്. ഇതിൽ ഏറ്റവും ഭംഗി ഇതിൽ കൂടുതൽ പെയർ ചെയ്തിരിക്കുന്ന ഒരു ബേബി പിങ്ക് ഷെയ്ഡിലുള്ള ദുപ്പട്ടയാണ്. ഈ ഒരു രീതിയിലാണ് കേട്ടോ വരാം. ബോട്ടം പർച്ചേസ് ചെയ്യാനായി നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലാണ് കേട്ടോ കോണ്ടാക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് കട്ട് വർക്കോട് കൂടി വന്നിരിക്കുന്നതാണ്. ഫുള്ളി കട്ട് വർക്കാണ് വന്നിരിക്കുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഫുള്ളായിട്ട് കട്ട് വർക്കാണ് കേട്ടോ എൻ്റെ ബോഡി വരുന്നത്. കോട്ട ഫാബ്രിക്കിൽ വന്നിട്ട് കൂട്ടത്തിൽ ഫുള്ളി പ്രിന്റഡ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ പെയർ ചെയ്തിരിക്കുന്നത് ഗ്രേ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ബോട്ടം പ്ലസ് ദുപ്പട്ടയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ വരും. ഫുള്ളി പ്രിന്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മള് കട്ട് വർക്ക് വരുന്നതോടുകൂടി തന്നെ വിത്ത് ലൈനിങ് വെക്കുന്ന സമയത്ത് ഗ്രേ ഷെയ്ഡിൽ ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ലപോലെ ഹൈലൈറ്റഡ് ആയിട്ട് വരും. 1400 ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ബനാറസി ചെക്ക് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. നേവി ബ്ലൂ വിത്ത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് ഹെവി വർക്കോട് കൂടി ടെസൽസോട് കൂടി വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ടോപ്പ് വരുന്നത് ഈ രീതിയിൽ കേട്ടോ. നല്ല ഹെവി വർക്ക് വരുന്നുണ്ട്. 1280 ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ പർച്ചേസ് ചെയ്യാനായി നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്. അടുത്തത് കുറച്ച് വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള ഒരു ഓർഗൻസ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. അതായത് ഈ ഒരു രീതിയിൽ ലേഡ് ആയിട്ട് വർക്കോട് കൂടിയിട്ട് അതും ഭയങ്കര ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള റേഞ്ചിലാണ് വരുന്നത്. 1200 മാത്രമാണ് വന്നിരിക്കുന്നത്. നല്ല ലെങ്ത് കിട്ടും കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 50+ വരും. കൂട്ടത്തിൽ പെയർ ചെയ്തിരിക്കുന്നത് സെയിം ടോണിൽ തന്നെ വന്നിട്ടുള്ള ബോട്ടോ ആണ്. ദുപ്പട്ട 1100 കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഇത് സ്കാലബ്ഡ് ആണ് വന്നിരിക്കുന്നത്. കൂട്ടത്തിൽ വാട്ടർ കളർ സീക്വൻസ് കൊണ്ടുള്ള ഒരു വർക്കും വരുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓർഗൻസ ഫാബ്രിക്കിലാണ്. ഓർഗൻസ ഫാബ്രിക്കിൽ കട്ട് വർക്കോട് കൂടിയിട്ടാ കേട്ടോ വരുന്നത്. 1420 ആണ് ഇതിന്റെ റേറ്റ്. 1420 ഈ ഒരു രീതിയിൽ വരും. ഒരു സ്ക്വയർ ഷേപ്പ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കട്ട് വർക്കിൽ ഡാർക്ക് ഒരു ഡീപ്പ് ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് ഏറ്റവും ഭംഗി കാണാൻ. ഫുള്ളായിട്ട് കട്ട് വർക്ക്. നമ്മളൊരു ഫംഗ്ഷനൊക്കെ ഇട്ടാലും അതുപോലെ തന്നെ നമ്മൾ തലയിലൊക്കെ ഇടുകയാണെങ്കിലും കാണാൻ നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. ബോട്ടം നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ട ഫാബ്രിക്കിലാണ്. ഒരു ചിക്കു ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 899 ആണ്. അതായത് ഈ ഒരു രീതിയിൽ വന്നിട്ട് ഫുള്ളായിട്ട് ഫുൾ ബോഡിയിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഒരു ഫ്ലവർ ഡിസൈനിൽ കൂട്ടത്തിൽ വന്നിരിക്കുന്നത് നമുക്ക് പട്ടിയാല പാൻറ്റൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന പാൻറിന്റെ മെറ്റീരിയലാണ്. അതും കട്ട് വർക്കും അതുപോലെ തന്നെ അതിന്റെ ബോഡിയിലും വർക്ക് വന്നിട്ടുണ്ട്. ദുപ്പട്ട വരുന്നത് സ്കാലപ്പ് ചെയ്തിട്ട് ഫുള്ള് ഹെവി ആയിട്ട് വർക്കോട് കൂടിയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ കൂട്ടത്തിൽ പെയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ വരും. ഈ ഒരു രീതിയിൽ വരും കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓർഗൻസ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. 1690 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു ക്രോഷോ ലേസിന്റെ ഫിനിഷ് കൊടുത്തിട്ട് ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് ഇത് പോയിരിക്കുന്നത്. ഫുള്ളായിട്ട് സെൽഫ് പ്രിന്റ് വരുന്നുണ്ട്.
കൂട്ടത്തിൽ വന്നിരിക്കുന്നത് ഡിജിറ്റൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. അതും ഓർഗൻസയിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഫുള്ള് ടെസൽസോട് കൂടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ബോട്ടം നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു സിൽക്ക് ഫാബ്രിക്കില്, സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. ഒരു ലിനൻ സിൽക്കിനോട് സിമിലാരിറ്റി ഉള്ള മെറ്റീരിയലാണ്. 1300 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഈ ഒരു രീതിയിലാണ് കേട്ടോ വരാം. നെക്ക് ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ഇതിൽ സ്റ്റോൺ വർക്കും ബീഡ്സ് വർക്കും ഒക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത്. കൂട്ടത്തിൽ പെയർ ചെയ്തിരിക്കുന്നത് ഷിഫോൺ ഫാബ്രിക്കിൽ ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. ഈ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത്. ബോട്ടം നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ജോർജറ്റ് ഫാബ്രിക്കിൽ ഒരു ഓറഞ്ചിനോട് സിമിലാരിറ്റി വരുന്ന കളറാണ്. ഇത് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് കേട്ടോ. 980 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഈ ഒരു രീതിയിൽ വരും. കൂട്ടത്തിൽ പെയർ ചെയ്തിരിക്കുന്നതും ജോർജറ്റിൽ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. 4 സൈഡും പൈപ്പിങ്ങോട് കൂടിയിട്ടാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. 980 മാത്രമാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സോഫ്റ്റ് കോട്ട ഫാബ്രിക്കില്, സ്റ്റിഫ് അല്ല, നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. 1500 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഈ ഒരു രീതിയിൽ മിഡ് പോർഷൻ ഫുള്ള് ഹെവി വർക്ക്, പിന്നെ ഇത് ഫുൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ പ്രിന്റഡ് ആണ്, സിക്സാക്ട് രീതിയിൽ പ്രിന്റഡ് ആണ്. കൂട്ടത്തിൽ വരുന്ന ദുപ്പട്ടയാണെങ്കിൽ നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ കൂട്ടത്തിൽ പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ടയിലാണെങ്കിലും ഫുള്ളി, വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല, ഫുള്ളി പ്രിന്റഡ് ആണ് കേട്ടോ. സിക്സാക് വിത്ത് ഒരു ലീഫിന്റെ ഡിസൈനിലാണ് പ്രിന്റ് പോകുന്നത്. കോട്ടൺ ബോട്ടം ആണ് ഇതിന്റെ കൂട്ടത്തിൽ പെയർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡിലാണ്. ഇതിൽ വരുമ്പം സെയിം ടോൺ അല്ല, ബ്ലൂയിൽ വന്നിട്ട് വൈറ്റ് കളറിലാണ് ഇതിന്റെ പ്രിന്റ് പോയിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1500. ഈ ഒരു രീതിയിൽ വരും. നല്ല ഹെവി ആണ് കേട്ടോ. നമുക്ക് ഒരു ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിലും വെയർ ചെയ്യാം. നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഐറ്റം ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അജ്റാഖ് ആണ് കേട്ടോ. 950 ആണ് റേറ്റ് വരുന്നത്. പ്യുർ കോട്ടൺ ഫാബ്രിക്കില് അജ്റാഖ് പ്രിന്റ് വന്നിരിക്കുന്നതാണ്. നമ്മുടെ സമ്മർ സ്പെഷ്യൽ ഐറ്റംസിൽ ഒന്നാണ്. ബോട്ടം വരുന്നത് ഈ ഒരു രീതിയിൽ ദുപ്പട്ട, ദുപ്പട്ടയിലാണെങ്കിലും ഈ രീതിയിലാണ് ഫുള്ളായിട്ട് വർക്ക് വരുന്നത്. ഈ ഒരു രീതിയിൽ വരും. 950 ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെമി ജൂട്ട് തന്നെയാണ്, ഒരു ഡാർക്ക് ബ്ലൂ. ഇതൊരു ഡ്യുവൽ ടോൺ ഐറ്റം ആണ്. 950 ആണ്. ഇതിന്റെ ബാക്കിലും വർക്ക് വരും കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ പെയർ ചെയ്തിരിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ബോട്ടമാണ്. ബോട്ടത്തിന്റെ കളറ് ദുപ്പട്ടയുടെ മിഡ് പോർഷനിലും സൽവാറിന്റെ ടോപ്പിന്റെ കളർ രണ്ട് എൻഡ് പോർഷൻസിലും ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ വർക്ക് പോയിരിക്കുന്നത്. 950 ആണ് കേട്ടോ. നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. 850 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വെറൈറ്റി പാറ്റേൺ ഈ ഒരു രീതിയിൽ വരും. ഫ്രണ്ട് ബാക്ക് ആണെങ്കിൽ ഫുള്ളി പ്രിന്റഡ് ആണ്. നല്ല ഭംഗിയാണ് കാണാനും. അതായത് ഇതിന് നമ്മുടെ സ്ലീവിന്റെ പോർഷൻ സെപ്പറേറ്റ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ബാക്ക് പോർഷനിൽ വരുന്ന ഫുള്ള് പ്രിന്റഡ് ആണ് അതിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ പെയർ ചെയ്തിരിക്കുന്നത് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ബോട്ടം പ്രീഫാബ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മയൂരി സിൽക്ക് ഫാബ്രിക്കില് ഈ ഒരു രീതിയിൽ നല്ല ഹെവി ആയിട്ട് വർക്ക് വന്നിട്ടുള്ള നല്ലൊരു ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിലും വരയാൻ പറ്റുന്ന രീതിയിലാണ്. ഒരു മെറൂൺ ഷെയ്ഡിൽ ഈ ഒരു രീതിയിൽ വരും കേട്ടോ. നമുക്കത് യോക്കേരിയിൽ സ്റ്റിച്ച് ചെയ്യുന്നതിലും താഴേക്കായിരിക്കും കുറച്ചും കൂടെ ഭംഗി കാണാൻ. 1560 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. 1560.
ഈ ഒരു രീതിയിൽ കേട്ടോ. ഫുള്ളായിട്ട് നല്ല ഹെവി വർക്ക്, എല്ലാ ഏജുകാർക്കും യൂസ് ചെയ്യാനും പറ്റും. കാരണം കല്ലും മുത്തൊന്നുമല്ല, നല്ല നല്ലൊരു വർക്ക്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബനാറസി ചെക്ക് ഫാബ്രിക്കിലാണ്, 1480. ഫുള്ളി ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ബോട്ടം നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജോർജറ്റ് ഫാബ്രിക്കിലാണ്, 1450 ഇത് സ്പെഷ്യൽ റേറ്റ് വരുന്നത്. അതായത് നല്ല ഹെവി ആയിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് താഴേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഫുള്ളായിട്ട് ത്രെഡ് വർക്ക്, ഹെവി ആയിട്ട് വർക്ക്, ഒരു ഫ്ലോറൽ ഡിസൈനിലുള്ള വർക്കാണ് ത്രെഡ് വർക്ക് പോയിരിക്കുന്നത്. കൂട്ടത്തിൽ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണെങ്കിലും സ്കാലപ്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒരു നല്ല ഫങ്ഷൻ വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് ബോട്ടം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്ര ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.